അവിധിങ്ങളെ പ്രാർത്ഥനകൾ പലതരമുണ്ട് പ്രാർത്ഥനകളിൽ ചിലതിന് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ പരിതപിക്കാറുണ്ട് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരു സുഹൃത്തിനോട് ഒരു ഉദാഹരണം പറഞ്ഞു എനിക്ക് കാർ ഓടിക്കാൻ അറിയുമെന്ന് വെച്ചു അറിയാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നാല് ടയറുകൾക്ക് പുറമെ കാറിന് വേറെ രണ്ട് വീലുകൾ കൂടിയുണ്ട് ജീവിതചക്രമാകുന്ന കാറിൻ്റെ ഈ നാല് ടയറുകളിൽ ഏതെങ്കിലും ഒന്ന് കേടുവരുമ്പോൾ നമ്മൾ സ്പെയർ വീൽ എന്ന് പറഞ്ഞ് പിറകിൽ ഘടിപ്പിച്ചിരിക്കുന്ന രക്ഷകനെ ഉപയോഗിക്കുന്നു അതേസമയം ഡ്രൈവറുടെ മുന്നിലിരിക്കുന്ന ഡ്രൈവറുടെ കയ്യിൽ സദാസമയവും ഈ ജീവിതമാകുന്ന നാല് ടയറുകളെയും വാഹനത്തെയും നിയന്ത്രിക്കാൻ പാകത്തിൽ ഒരു കാറിൻ്റെ മുഴുവൻ സുരക്ഷയും ഏറ്റെടുത്തുകൊണ്ടുള്ള കയ്യിൽ പിടിക്കുന്നൊരു വളയമുണ്ട് അതാണ് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് പ്രാർത്ഥന സ്റ്റിയറിംഗ് വീൽ പോലെയാണ് ആകേണ്ടത് സ്പെയർ വീല് പോലെയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുആകളും സ്റ്റിയറിംഗ് വീൽ പോലെ തന്നെ തന്നെയാവേണ്ടതുണ്ട് ആവശ്യമുള്ള സമയത്ത് സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ വല്ല പ്രയാസങ്ങള് പ്രതിബന്ധങ്ങൾ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോഴാണ് ദ്വകളിലേക്ക് നാം തിരിയുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്പെയർവീലിൻ്റെ സ്ഥാനം തന്നെയാണ് ദ്വാകൾക്കുള്ളത് അതേസമയം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇലാഹിലേക്കടുക്കാൻ സദാസമയവും നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടിയാണ് സാധിക്കുന്നത് ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും പ്രാർത്ഥനാനിരതനായി ഒരു വിശ്വാസിക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥന ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ ആവുമ്പോഴാണ് ഒരു വാഹനത്തിന് സ്റ്റിയറിംഗ് വീൽ എത്രമേൽ പ്രധാനമാണോ അതുപോലെ നമ്മുടെ ദുആകൾ നമ്മുടെ ജീവിതത്തിൽ ദുആകൾ പ്രാധാന്യമേറിയതാകുന്നത് നമ്മുടെ ജീവിതം അങ്ങനെ മാറുമ്പോൾ പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കുന്നതായി മാറും ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരം പഠിച്ചോ തന്നേക്കാം ചില ദ് ആകൾക്ക് ആ സമയത്ത് ഉത്തരം ലഭിച്ചില്ലെങ്കിലും പിന്നീട് റബ്ബ് സുഭാനുഭവത്ത് തരും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണല്ലോ പക്ഷെ അതിൽ നിരാശപ്പെടാതിരിക്കാനും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും പടച്ചവൻ്റെ റഹ്മത്തിലേക്ക് കാക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നാദൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്നാണല്ലോ പടച്ചവൻ പറഞ്ഞത് ഇലാഹിൻ്റെ നോട്ടം അടിമയിലേക്ക് വരുന്നത് അടിമയുടെ ഉള്ളറിയുന്ന റബ്ബിലേക്ക് ഉള്ളറിഞ്ഞ് കരങ്ങളുയർത്തി ദ്വായിരക്കുമ്പോഴാണ് ഈ പരിശുദ്ധ റമതാൻ അതിനൊരു പാത്രമാവട്ടെ കാരണമാവട്ടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ ഭൂമിയിൽ ഒരു സുഹൃത്തുണ്ടാവുക എന്നത് മഹാഭാഗ്യമാണല്ലോ നമുക്ക് പ്രിയപ്പെട്ടവരെ ഓർത്തോർത്ത് പരസ്പരം നന്മകൾക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പരലോകമോക്ഷത്തിന് വേണ്ടി ഈ പരിശുദ്ധ നാളുകളിൽ ദ്വാ ചെയ്യാം വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണല്ലോ നമ്മുടെ പ്രാർത്ഥനകൾ പടച്ചവനിലേക്ക് ആത്മാർത്ഥമായി തന്നെ ഉയരട്ടെ ഹബീബിങ്ങളെ നിങ്ങളുടെയൊക്കെ ദുആായിൽ ഈ വിനീതനും ഒരിടമുണ്ടാവേണമേരു കാവല് അള്ളാതെ ആരുമില്ലോരു കാവല് അള്ളാഹു മുബാരിഖലന റമലാൻ മുബാറക്